ഈ അടുത്ത കാലത്ത് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഏതോ ചില പ്രവർത്തകന്മാർ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഒരു മദ്ഹു ചൊല്ലി. ആ മദ്ഹു ചൊല്ലി ആളുകൾക്ക് ആരെ കുറിച്ചും മദ്ഹു ചൊല്ലാം. ആ മദ്ഹുവിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. ബദറുളിനൂറ് ലങ്ങി വിളങ്ങി തിളങ്ങിടുന്നൂറ് അഹ്ദവാൻ തന്നനു ജോമേ കമറുൽ ഉലമാ. ഒരു പ്രസ്ഥാനത്തിന്റെ നയങ്ങളും നിലപാടുകളും വിശദീകരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ആശയ പ്രചാരണ പ്രബോധന മേഖലകളിൽ ചർച്ചയ്ക്ക് വരേണ്ട വിഷയമല്ല ഇത്തരം പാട്ടുണ്ടെത്തും. അതൊക്കെ ആവശ്യക്കാർക്ക് പാടാം, ആവശ്യക്കാർക്ക് ആസ്വദിക്കാം, ആസ്വദിക്കാനും പാടാനും കഴിയാത്തവർക്ക് കഴിയുന്ന വേറെ പണികൾ ചെയ്യാം, അതൊക്കെ അതിന്റെ സ്വാഭാവികമായി പോകാം. നമ്മുടെ മുന്നിൽ ഈ പാട്ടല്ല വിഷയം. അതേസമയത്ത് മുസ്ലിമീങ്ങളെ, മഹാനായ ഹബീബിന്റെ മൗലിദിനെ പോലും നിസ്സങ്കോചം എ പി ഉസ്താദ് സംഘടിപ്പിച്ചതായി എന്നതിന്റെ പേരിൽ പരിഹസിച്ച് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രബോധക സംഘത്തിൽ നിന്ന് കാന്തപുരം ഉസ്താദിന്റെ ഗുണം പറയാൻ ഉൾക്കൊള്ളാനുള്ള മനസ്സ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ കാണുന്നത് ആരോ ചൊല്ലിയ ഒരു മദ്ഹിന്റെ പേരിൽ എവിടെയോ അന്നുണ്ടായിരുന്ന കാന്തപുരം ഉസ്താദിനെ ഷെയ്ത്താനുൽ ഉലമ എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതന്റെ പ്രബോധന ശൈലിയാണ് നമ്മുടെ വിഷയം. ഇവരുടെ മനഃശാസ്ത്രവും നയവുമാണ് ഞാൻ പറയുന്നത്. എന്തിന്റെ പേരിലാണ് ഈ മൗലുദ് പരാമർശിക്കപ്പെട്ട വ്യക്തി എ പി ഉസ്താദായി എന്നതിന്റെ പേരിൽ ഉസ്താദിനെ ഷെയ്ത്താനുൽ ഉലമ എന്ന് പറഞ്ഞത്? അതിനെ റഹ്മത്തുള്ള ഖാസിമി പറയുന്ന ന്യായം അത് ഹബീബിന്റെ മൗലിദിന്റെ ശൈലിയിലായി എന്നതാണ്. ആ മതിലിനിടയിൽ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തു ചൊല്ലി എന്നതാണ്. ഓക്കെ, ഞങ്ങൾ അംഗീകരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലപ്പെടുന്ന മൗലിദിന്റെ രീതിയിൽ ഒരാളുടെയും മദ്ഹ് ചെയ്യാൻ പാടില്ല എന്ന മതനിയമമുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കണം. ഒരാളുടെ മദ്ഹ് ചൊല്ലുന്നതിനിടയ്ക്ക് അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ പാടില്ല എന്നതാണ് മതവിധിയെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങൾ അവിടെ നിൽക്കണം. അത് ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പേരിലായാലും എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരിലായാലും. എന്നാൽ നിങ്ങൾ നോക്ക്, എ പി ഉസ്താദിന്റെ പേരിൽ പാടിയ മദ്ഹിൽ ഹബീബിന്റെ മൗലുദിന്റെ ശൈലിയുണ്ട് എന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ ശൈത്താനാക്കിയ അപ്പണ്ഡിതൻ ആ മദ്ഹിനിടയിൽ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ ആക്ഷേപിച്ച ആ കാസിമി, അദ്ദേഹം ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ സംഘടനയിലെ തലയെടുപ്പുള്ള ചെറുശ്ശേരി സൈനിദി മുസ്ലിയാരും കോഴിക്കോട് കാദിയും അടക്കമുള്ളവർ, അവർ മഹാനായ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ മദ്ഹ് ചൊല്ലുകയാണ്. ആ മദ്ഹ് ചൊല്ലുമ്പോ അതിന്റെ രീതി എന്താ? മൗലൂദിന്റെ രീതിയാണ്. ആ മൗലൂദിന്റെ ഇടയിൽ ചെല്ലുന്നത് എന്താണ്? ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ്. ഇവിടെയും അത് ബാധകമല്ലേ? ഇവിടെയും ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ മദ്ഹ് ഹബീബിന്റെ പേരിൽ, ഹബീബിന്റെ മൗലൂദിന്റെ ശൈലിയിൽ ചൊല്ലിയതിന്റെ പേരിൽ അതേ ഷെയ്ത്താനുൽ ഉലമാ എന്ന് ഇതേ കാസിമി ഇ കെയും വിളിക്കണ്ടേ? എന്തുകൊണ്ട് വിളിക്കുന്നില്ല? അതൊരു മനഃശാസ്ത്രമാണ്. ആ മനഃശാസ്ത്രമാണ് നമ്മെ പ്രതിയോഗികളായി കാണാനും അവരെ സഖ്യകക്ഷിയാക്കാനും മുജാഹിദുകളെ പ്രേരിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇ കെ ഉസ്താദിന്റെ പേരിൽ ചേളാരി സമസ്തക്കാർ ചൊല്ലുന്ന മൗലുദ്, പക്ഷേ എ പി ഉസ്താദിന്റെ മദ്ഹ് ചൊല്ലിയ ചൊറുക്കുന്നതിനുണ്ടാവില്ല. അതിപ്പോ അത് മാത്രമല്ല, നമ്മൾ വെറുതെയുള്ള ചൊറുക്കുമ്പോ ചേളാരിക്കാർ ചൊല്ലിയ ഉണ്ടാവില്ല. നമ്മൾ തുണിക്കുപ്പായ സ്ത്രീ കിട്ടെടുക്കണ കോലത്തിൽ ഓല എടുക്കൂല. കാരണം നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ എതിരാകാനാണ് ഓല തോപ്പിക്ക്. അങ്ങനെയാണ് എ പി ഉസ്താദ് ഇസ്തിരിക്കിട്ട് നടന്നാൽ ഓല് ചുളിഞ്ഞതേ ഉള്ളൂ എന്താ കാട്ടുക. എന്നതുപോലെ നമ്മൾ എന്ത് നല്ലതൊക്കെ ചെയ്താലും ഓല അത് കേടെടുത്തലാണ് പതിവ്. അതുകൊണ്ട് ഞാൻ ഇ കെ ഉസ്താദിന്റെ മധു പോലെ ചെല്ലണുണ്ട്, നമ്മൾ ചെല്ലിയ ചൊറുക്കുണ്ടാവില്ല. അതിനിപ്പോ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ ആലോചിക്കണം, മഹാനായ ശംസുലുമ വഫാത്തിന്റെ സമയത്ത് ആഗ്രഹിച്ചതുപോലെ വഫാത്തിന്റെ മുമ്പ് സമസ്തയൊന്ന് പുനരേകീകരണം സംഭവിച്ചാണ് അവിടുന്ന് മരിച്ചതെങ്കിൽ ആ മുത്തിനെ എത്ര മട്ടത്തിൽ നമ്മൾ മദ്ഹ് ചെയ്യും? മാല നന്നായി, പക്ഷെ കിട്ടിയത് കൊരങ്ങന്റെ കയ്യിലായി പോയില്ലേ? എന്തു ചെയ്യാൻ?
അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ശംസുൽ ഉലമയുടെ മൗലിദ് ചൊല്ലിയത് ഹബീബിന്റെ മൗലിദിന്റെ ശൈലിയിലാണ്. അതിനിടയിൽ ചെല്ലുന്ന ജവാബ് യാ റബ്ബി സല്ലി അലൻ നബീ മുഹമ്മദി എന്ന രീതിയിലും എന്ന സ്വലാത്തിലുമാണ്. ഇതേ എബി ഉസ്താദിന്റെ മതക് ചൊല്ലിയപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ പേരിൽ കേരളത്തിൽ ഒരു മൂലർക്ക് രണ്ടീസം ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് അയാൾ പറയുന്നത്. നമ്മെ തോഫിയൊക്കെ നൽകട്ടെ. അതേ സമയത്ത് വേദനാജനകമായ പത്തിരിയൊക്കെ വരുത്തപ്പോയി കാര്യം വളരെ ഗൗരവത്തോടെ പറയാനുള്ളത്, സുന്നികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഘടന മൊത്തം അങ്ങനെയൊന്നും നൂലോഴിച്ചണ്ടപ്പോയി. അന്നൊലോളിയതാരങ്ങള് മുത്തിനബിന്റെ ഫാത്തിമാവിന്റെ തൃക്കല്യാണം പറയുമ്പോ മുത്തിനബിന്റെ വഫാത്ത് ആലോചിച്ച് കരയണ പരിപാടിയാ. അതിന്റെ ആവശ്യമൊന്നുമില്ല, അവിടെ കരയേണ്ട ഒരു കേസുമില്ല എന്ന് എല്ലാരെക്കാളും അറിയുന്ന ആള് ഖാസിമിയാണ്. കണ്ണിലൊരു തുള്ളി വള്ളല്ല, സൗണ്ടിന് മാത്രമേ നൂലോളിയുള്ളൂ. കേരളത്തിൽ സർവരാലും അറിയപ്പെട്ട കുഴപ്പെന്താണ്, യഥാർത്ഥ കാരണം മൂപ്പരിഞ്ഞു പറയുന്നതാണ്. മൗലൂദ് മതിക് ചൊല്ലിയത് മൗലൂദിന്റെ രീതിയിലായതുമല്ല, എടക്ക് സ്വലാത്ത് ചൊല്ലിയതുമല്ല. ആണെങ്കിൽ ഈക്കന്റെ പേരിലാവുമ്പോഴും അത് തെറ്റാണ്ടതാണ്. ഇവിടെ നേരത്തെ ചൊല്ലിയത് മൂപ്പര് ബഹുമാനിച്ചൊരു മൂലേരിയാണ്. എന്നാൽ ഇപ്പൊ ചൊല്ലണത് മൂപ്പർക്ക് പറ്റാത്ത ഒരാളെ പറ്റിയാണ്. ഇത്രയും കാലം നാട്ടുകാരുടെ ഒരു മോശമാണ് എ പി ഉസ്താദിനെ ആക്കി തീർക്കാൻ വലിയ നാക്കിട്ടടിച്ചിട്ട് ഇപ്പോഴും നാട്ടുകാർ മൂപ്പര് മൗലൂദിന്റെ പിന്നാലെയാണ് എന്നുള്ളതാണ് അക്കരച്ചിലിന്റെയും ആ വേദനന്റെയും കാരണം. ഒരു ഇസ്ലാമിൽ പരിചയമില്ലാത്ത വാദഗതികളും ദുർന്യായങ്ങളും ഉയർത്തിയ മുസ്ലിം സമുദായം പരക്കെ മോശപ്പെട്ട ആളാണ് അംഗീകരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ് ആ പറഞ്ഞ മുസ്ലിം ലോകം? ഈ മുസ്ലിം ലോകം എന്ന് പറഞ്ഞ ചേളാരി ആലയത്തിലെ കെന്റിലുള്ളവർ മാത്രമാണോ? ഏതാണ് ഈ മുസ്ലിം ലോകം? ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത് ഹറമിലെ വിശ്രുത പണ്ഡിതനായ അലവി മാലിക്കിയുടെ അഭിപ്രായം. എന്റെ ലാപ്ടോപ്പിൽ അങ്ങനെയുള്ള നൂറുകണക്കായ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ, കേരളീയ മുസ്ലിം പണ്ഡിതന്മാരുടെ, ഇന്ത്യൻ മുസ്ലിം നേതാക്കളുടെ, അമുസ്ലിമീങ്ങളായ നേതാക്കളുടെ നൂറുകണക്കിന് അഭിപ്രായങ്ങളുണ്ട്. അത് പറയാനുള്ള സമയമല്ല, വേറെ ചിലത് പറയാനുള്ളത് കൊണ്ടാ ഞാൻ അതിലേക്ക് പോകാത്തത്. ഏതാണ് ഈ മുസ്ലിം ലോകം? ബുദ്ധിയുള്ള ബോധമുള്ള ആളുകൾക്ക് എന്നും മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തിയെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദിന്റെ ശൈലിയിൽ മൗലൂദ് ഉണ്ടാക്കിയത് കണ്ട് ഞാൻ എന്റെ ബേജാറായി പറഞ്ഞതും എത്താ പോയിപ്പോ. ഈക്കന്റെ മൗലൂദ് ഓദിയിട്ട് മൂപ്പർക്ക് ബേജാറുണ്ടായില്ല. എ പി ഉസ്താദിന്റെ പേരിലായപ്പോ മൂപ്പർക്ക് ബേജാറ്. അള്ളങ്ങളെ ബേജാറ് പെട്ടെന്ന് തീർത്തന്നെ. ഇന്നലെ മിന്നാനും ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാ ഈ ഇടങ്ങൾ? ഞമ്മക്കുങ്ങൊക്കെ രണ്ടു കൂട്ടരെയും നേതാക്കളെ മതിൽ കേൾക്കുമ്പോ ഉറങ്ങണ മനസ്സുള്ളത് എത്രയോ. ഞമ്മൾ നോക്കി നിങ്ങൾ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ ആ മൗലൂദ് ഞാൻ ഒന്നും കേട്ട് ഞാൻ ഒന്നും സംഭവം ഉറങ്ങും. ഒരു പ്രശ്നവും ഞമ്മക്കില്ലല്ലോ. എന്തേ കാരണം? ഞമ്മക്ക് ഇ കെ അബൂബക്കർ മുസ്ലിയാരോട് പ്രത്യേകിച്ച് കെട്ടിക്കാരും തീർത്ത കേസൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു വേലി തർക്കമുണ്ടായ പ്രശ്നമൊന്നുമില്ല. ഞമ്മളെ കൽബ് ക്ലിയറാ. എന്നാൽ അപ്പുറത്തുള്ളവർക്ക് എ പി ഉസ്താദിന്റെ കുണം കേൾക്കുമ്പോ ഈ ഉറക്കം പോകാണ്. അള്ളാഹു നിങ്ങൾക്ക് നല്ല ഉറക്ക് തരട്ടെ. മിനിഞ്ഞാനാണ് അത് കണ്ട് ഉടനെ ഞാൻ അലയിൽ വെച്ച് വിളിച്ചു പറഞ്ഞു പറിച്ചു നമ്പുരാണ്. ഞാൻ രണ്ട് ചക്കിക്കൊത്ത ചങ്കരനെ വിളിച്ചിട്ട് ഇയാൾക്ക് ഉറക്ക് നാല് ദിവസം കൂടി പോകുകയല്ലേ ചെയ്യുള്ളൂ അല്ലേ? ഇത് കേട്ട മൂപ്പര് വിളിച്ചേണ്ടത് ആരാ? അമ്പലക്കിഴവിനെ. പിന്നെ ഒരാഴ്ച തുറക്ക് പോകൂലേ. ഞമ്മളോടൊക്കെ എന്താപ്പ ഇതിന്റെ കഥ എന്ന് ചോദിച്ചാൽ നല്ലവർക്ക് പറഞ്ഞു കൊടുക്കും. ഞമ്മൾ ഒന്നും കൂടി മൂപ്പര് അടുത്തുള്ള ആളാണ്. അതേസമയത്ത് അങ്ങോട്ട് അമ്പലക്കടവിന്റെ അടുത്തേക്ക് പോയാ പിന്നെ നന്നാവൂല എന്ന് ഉറപ്പാ. ഉറക്കം പോകല്ലാതെ ഒരു മാർഗമല്ല ഖാസിമി. പറ്റിപ്പോയി ഒരു മനുഷ്യനാണ്. മൗലാന മൗലൽ ആലം സുൽത്താനുൽ ഉലമാ. എന്താ ഇതിന്റെ ചൊറുക്ക് നോക്കിങ്ങളെ? എനിക്ക് വേദന ഉണ്ടായത് എന്താ അറിയങ്ങൾ, ഇവര് കൊണ്ടടക്കണ ഇ കെ ഉസ്താദിന്റെ മൗലൂദ് ഇത്ര ചൊറുക്കിൽ ചെല്ല ഈ ചങ്ങായിമാർക്ക് തോഫിക്കുണ്ടായില്ലല്ലോ. ഓൽക്ക് പറ്റാത്ത മൂലയരെ മത് കാണല്ലേ? ഇതാണ് ഞങ്ങളെ നേതാവിന്റെ കറാമത്തെ. നിങ്ങൾ എറിയുന്നതും ഞങ്ങൾക്ക് മുതൽക്കൂട്ടാണ്, നിങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾക്ക് സംഭാവനയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ എത്ര ചൊറുക്കിലാ. ആ ചൊറുക്കിലാ ഈ കണ്ടേ ചെല്ലുകൂടെ ചങ്ങായിമാർക്ക്. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാൽ ഞങ്ങളൊന്ന് പറയട്ടെ, അതെ ഇവിടെയാണ് നമ്മുടെ വിഷയം. മൗലൂദോ പാട്ടോ ബെയ്ത്തോ അല്ല നമ്മുടെ വിഷയം. ആരോ ചൊല്ലിയ ഒരു മധുവിന്റെ പേരിൽ
മതപരമായി ആധികാരികമായി അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരാൾക്ക് പറയാം. ചോദിക്കട്ടെ കാസിമി, മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നയങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം, നിലപാടുകളെ നിങ്ങൾക്ക് വിമർശിക്കാം, ഇടപാടുകളെ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് മാക്സിമം നിങ്ങൾക്ക് വിളിക്കാൻ ഈ മതം അനുവദിച്ചു നൽകിയ പേരെന്താണ്? മാക്സിമം നിങ്ങൾക്ക് എ പി അബൂബക്കർ എന്ന് വിളിക്കാം. അതിനപ്പുറത്ത് കാന്തപുരം ഉസ്താദിനെ ഷെയ്ത്താൻ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് മതം അനുമതി തരുന്നുണ്ടോ? ഖുർആൻ അനുമതി നൽകുന്നുണ്ടോ? ഇസ്ലാം അനുമതി നൽകുന്നുണ്ടോ? എന്നാൽ ഞങ്ങളെ വേദന എന്താണെന്നറിയുമോ? ഞങ്ങൾക്ക് ഈ കൈയുടെ മതകേട്ടതിന്റെ പേരിൽ ഉറക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് കാന്തപുരം ഉസ്താദിന്റെ മത കേട്ടാലും ഉറക്ക് നഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ ഉമ്മത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചില മൗലൂദുകളുണ്ട്, ഈ ഉമ്മത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചില വേദനകളുണ്ട്, ഈ ഉമ്മത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചില പ്രവൃത്തികളുണ്ട്. അതാര് ചെയ്തതാണെന്നറിയാമോ? ഓ, തലപ്പാവ് ധരിച്ച് പി കെ ബഷീർ എന്ന വഹാബിക്ക് സുന്നികളെ തെറിപറയാൻ ഫാത്തിയോതിക്കൊടുത്ത ധാരിമീ. അറിയോ നിങ്ങൾക്ക് ഞങ്ങളെ വേദന എന്താണെന്ന്? ഇതുപോലെയുള്ള കാസിമിയെ പോലെയുള്ളവരുടെ ഖുർആൻ പ്രഭാഷണം കേട്ട മുസ്ലിം ചെറുപ്പക്കാർ, നിങ്ങളുടെ കൂടെ തെരുവുകളിൽ നിങ്ങൾക്ക് തുള്ളിത്തരുന്ന ചെറുപ്പക്കാർ, ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ പേരിൽ ഇലക്ഷൻ ചെണ്ടുകളിലെ ജയപരാജയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ തെരുവുകളിലേക്ക് ആഭാസകരമായി ഇറങ്ങിത്തിരിച്ച് അവർ ചൊല്ലിയ ചില മൗലിദുകളുണ്ട്. മഹാന്മാരായ ഇമാമുമാർ, ആ ഇമാമുമാരുടെ പരിശുദ്ധമായ കൈത്തലങ്ങളെ കൊണ്ട് കോർത്തിണക്കപ്പെട്ട ഹബീബിന്റെ പ്രകീർത്തന പദങ്ങള് മൗലുദിന്റെ കിതാബുകളിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തിയെടുത്തിട്ട് ആ അടർത്തിയെടുത്ത മൗലൂദിന്റെ പരിശുദ്ധ പദങ്ങളിലേക്ക് നായ പോലെയുള്ള വാക്കുകളെ ചേർത്തി വെച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ തെറി പറയാനും തോന്നിവാസം പറയാനും ആഭാസം പറയാനും അശ്ലീല ചുവയുള്ളത് പറയാനും മഹാന്മാരുടെ പരിശുദ്ധ കൈകളെ കൊണ്ട് എഴുതി വെച്ച മൗലൂദിന്റെ പദങ്ങളെ തന്നെ കടമെടുത്ത് അതിലേക്ക് തോന്നിവാസം ചേർത്തി വെച്ച് ഈ തെരുവിൽ തുള്ളിയ ചെറുപ്പക്കാർ, അവർ ചൊല്ലിയ ചില വൃത്തികെട്ട മൗലൂദുകൾ, അതും മഹാന്മാരുടെ മൗലൂദിന്റെ കിതാബുകളിലെ പദങ്ങൾ അങ്ങനെ തന്നെ അടർത്തിയെടുത്ത് ചൊല്ലിയത് കേട്ടിരുന്നോ കാസിമി? നിങ്ങളെ തുറക്കം നഷ്ടപ്പെട്ടിരുന്നോ കാസിമി? നിങ്ങൾ ഉപദേശിച്ചിരുന്നോ കാസിമി? ഈ ചെറുപ്പക്കാരെ നന്നാക്കാൻ വല്ലതും നിങ്ങൾ നാക്കിട്ടടിച്ചിരുന്നോ? ആർക്ക് വേണ്ടിയാ നിങ്ങൾ കുഴലൂതുന്നത്? ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഒച്ച വെക്കുന്നത്? ഇനിയും മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടേ? ആ മുസ്ലിം ചെറുപ്പക്കാർ, യൂത്ത് ലീഗാരന്റെ റഹ്മത്തുള്ള കാസിമിന്റെ ഒക്കെ വേദവും തീരും കേട്ടിട്ട് അങ്ങാടിയിൽ വന്ന് ചൊല്ലണ മൗലൂദ് കേട്ടോളി, ഞങ്ങളെ ഉറക്കം നഷ്ടപ്പെട്ടത് അവിടെയാണ്, ഞങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചത് അവിടെയാണ്, ഞങ്ങളെ മനസ്സിൽ വേദനയുണ്ടായത് അപ്പോഴാണ്. മുസ്ലിങ്ങളെ, മുസ്ലിം ലീഗിന്റെ വേദിയിൽ ധാരിമി വിളിച്ച ഇലാഹലർത്തി ഹബീബിന്റെ ജാരത്തേക്കാ, അതിനാമീം പറഞ്ഞ കുട്ടികളെ രാഷ്ട്രീയ എതിരാളികളെ പോത്താക്കാൻ വിളിച്ചത് ഇലാഹലറത്തി ഹംഖെന്നാണ്. കരയണ്ടേ കാസിമി, നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ കണ്ണുനീര് തുടക്കേണ്ടി വരുന്നില്ല? എന്തുകൊണ്ട് വേദന വരുന്നില്ല? നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഏതൊരു പ്രബോധനമാണ്? മുത്തനജിസൻ മുസീബത്തുൻ കബീറൻ പിണറായി വസുമ രാമൻ പിള്ള പോലെ നായി വസുമ ഹൈവാനുൻ കബീറൻ അബ്ദുൽ നാസർ മൈദനി കോയമ്പത്തൂർക്ക് ഓന്റെ ഓള സിപായി കണ്ണൂരും പോയി. സുഹൃത്തുക്കളെ, ഇത് കേട്ടിട്ട് കരയാത്ത, ഇത് കേട്ടിട്ട് വേദനിക്കാത്ത, ഇത് കേട്ടിട്ട് ഉറക്കം നഷ്ടപ്പെടാത്ത നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഏതൊരു പ്രത്യാശാസ്ത്രത്തെയാണ്?
എന്നാൽ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ തെരുവിലെത്ര ഒച്ച വെച്ചാലും നിങ്ങളെത്ര അലമുറയിട്ടാലും നിങ്ങളെത്ര അവഹേളിച്ചാലും നിങ്ങളെത്ര ആക്ഷേപിച്ചാലും ഞങ്ങളെ ജീവന തുല്യം ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ആത്മീയ നേതാക്കളുണ്ട്, ഞങ്ങളെ ആദരണീയരായ ഗുരുവര്യന്മാരുണ്ട്, ഈ ഉമ്മത്തിന് നിഷ്കളങ്കമായി സദാചാരത്തിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന നായകരുണ്ട്. ആ നേതാക്കൾക്ക് ചുക്കാൻ പിടിക്കുന്ന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിനെ നിങ്ങളെത്ര തെറി പറഞ്ഞാലും നിങ്ങളെത്ര ആക്ഷേപിച്ചാലും അവഹേളിച്ചാലും ഞങ്ങളെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ആ വ്യക്തിത്വത്തെ താറടിക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന വിനയത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ജീവൻ പോകേണ്ടി വന്നാലും ഞങ്ങൾ ഒറ്റപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞാലും ഞങ്ങൾ അവഹേളിക്കപ്പെട്ടു കഴിഞ്ഞാലും ഞങ്ങളെ ആത്മാഭിമാനമായി ഞങ്ങൾ അടയാളപ്പെടുത്തിയ സുൽത്താനുൽ ഉലമാ കാന്തപുരം എത്തിയ അബൂബക്കറും സിയാരെ നിങ്ങളുടെ തെറിവാചകങ്ങളെ കൊണ്ട് മുസ്ലിം മാനസങ്ങളിൽ നിന്ന് തച്ചുടക്കാമെന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ സംശയം.